ഹലോ, ഇന്ന് നമുക്ക് സദ്യക്കൊക്കെ വിളമ്പുന്ന ഒരു അടിപൊളി പച്ചടി ഉണ്ടാക്കിയാലോ? അപ്പം നമ്മൾ ഈ പച്ചടി തയ്യാറാക്കുന്നത് ചീര കൊണ്ടാണ് കേട്ടോ. ചീരപ്പച്ചടി. സാധാരണ നമ്മൾ പച്ചടി ഉണ്ടാക്കുന്നത് വെള്ളരിക്ക അതുപോലെ തന്നെ ബീറ്റ്റൂട്ട് ഇതൊക്കെ കൊണ്ടാണല്ലോ. ഇത് നമ്മൾ ചീര കൊണ്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് വളരെ കുറച്ച് ചീര ഞാൻ ഇവിടെ എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചുമന്ന ചീര കിട്ടുകയാണെങ്കിൽ അതെടുക്കുക. ഇതിനേക്കാളും കുറച്ചും കൂടി നല്ലത് അതാണ്, കാണാനും ഭംഗി. അപ്പോൾ ഇതേ ഇതുപോലെ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കൂടാതെ ഒരു രണ്ട് പിടിയോളം തേങ്ങ ചിരണ്ടിയതും പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തൈരും എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളത് മാത്രമല്ല, വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അപ്പോൾ തേങ്ങയും പച്ചമുളകും കൂടി ഒരുമിച്ച് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ അരച്ചെടുക്കേണ്ടത് വെള്ളം ചേർത്തിട്ടല്ല കേട്ടോ, നമുക്ക് ഈ തൈര് ചേർത്ത് അരച്ചെടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള ആ ഒരു ഇത് ഗ്രൈൻഡായി കിട്ടാനുള്ള വെള്ളം ഈ തൈരാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരല്പം പച്ചടിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് അതാണ്, ഒരല്പം കടുക് ചേർത്ത് കൊടുക്കാം. ഇത് നിങ്ങൾ ഇങ്ങനെ ചേർക്കുന്നില്ലെങ്കിൽ അവസാനം കടുകിൻ്റെ പൊടിയോ ക്രഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താലും മതി. ഇതിങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അരച്ചെടുത്തിട്ട് ഒന്ന് മാറ്റിവെക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചീര ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു ഹാഫ് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് പച്ചയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല, പച്ചയായിട്ട് എടുക്കുമ്പോൾ ഒരു ചൊവ്വയാണ്. അതുകൊണ്ട് നമുക്കൊന്ന് ഹാഫ് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഇത് വാടിക്കഴിയുമ്പോൾ വളരെ കുറച്ചുണ്ടാവുള്ളൂ. നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റാം. ഇതൊന്ന് ഒന്ന് രണ്ട് തവണ നമ്മളിങ്ങനെ ഈ ചട്ടകം വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും തന്നെ ഒന്ന് നന്നായിട്ടിത് ഒതുങ്ങിയിട്ടുണ്ടാവും. ചൂട് തട്ടുമ്പോഴത്തേനും തന്നെ ഇലയൊക്കെ ഒന്ന് തളർന്ന് അങ്ങ് ക്ഷീണിക്കും, കുക്കായിട്ട് തന്നെ കിട്ടും. അപ്പം ഞാൻ ഇപ്പോഴാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നതോട് കൂടി പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും നമുക്ക്. ഇനി ഇത് വെന്ത് കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കണം. അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുക. നമുക്ക് പേസ്റ്റ് അല്ല ആക്കേണ്ടത്, നല്ല തരിതരിയായിട്ടുള്ള ഒരു മിക്സാണ് ആക്കേണ്ടത്. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഇപ്പം അരച്ചെടുത്തിരിക്കുന്ന, ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്തിരിക്കുന്ന ചീര ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് തൈര് അവിടെ ബാക്കി വന്നിട്ടുണ്ട്. നമുക്ക് ഈ കൺസിസ്റ്റൻസി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്, ഇത് ഭയങ്കര തിക്കായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇപ്പോൾ കണ്ടില്ല, ഇത് ശരിക്കൊരു ചമ്മന്തി പോലെ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കറിയാലോ പച്ചടിയുടെ ഒരു പാകം എന്ന് പറയുന്നത് കുറച്ച് ലൂസായിരിക്കും, എന്നാൽ തിക്കുമായിരിക്കും. നമ്മൾ ഇലയിൽ വിളമ്പിക്കഴിയുമ്പോൾ ഒഴുകി പോവാത്ത തരത്തിലായിരിക്കും. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തൈര് ഞാൻ ആ മിക്സി ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതങ്ങ് മിക്സ് ചെയ്ത് നമുക്ക് യോജിപ്പിക്കാം. ഇനി കറക്റ്റായിട്ടുള്ള പാകം ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒന്ന് വറുത്തിടണം. അതിനായിട്ട് വീണ്ടും ഞാൻ അതേ പാൻ തന്നെ അടുപ്പിലേക്ക് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടാവണം. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കടുകും ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ വറുത്തെടുത്തിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അങ്ങ് മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കുക. താങ്ക് യു.